ഹായ് ഏവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കേരള സർക്കാരിന് കീഴിൽ കേരള ഹൈക്കോടതി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഗാർഡനർ തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് പുതുതായിട്ട് വന്ന ഈ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആയിട്ടാണ് ഈ തസ്തികയിലേക്കെല്ലാം അപേക്ഷ സമർപ്പിക്കേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ ഡെയിലി ഇതുള്ള അപ്ഡേഷൻ ഒക്കെ ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് നമുക്കേതായാലും ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇപ്പൊ കേരള ഹൈക്കോടതിയാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഗാർഡന തസ്തികയിലേക്ക് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഇപ്പൊ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ് ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് പോസ്റ്റ് നെയിം ഗാർഡനർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷ പേക്ഷിച്ചത് ഇതിലേക്ക് ശമ്പളം ലഭിക്കുന്നത് പതിനേഴായിരം മുതൽ മുപ്പത്തിയേഴ് അഞ്ഞൂറ് വരെയാണ് ശമ്പളം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് സ്ഥിര നിയമനായിരിക്കും ആദ്യം നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അതിനുശേഷം എക്സാം ഉണ്ടായിരിക്കും ആ എക്സാം ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അതിനുശേഷമായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം അപ്പം ഇതിൻ്റെ പരീക്ഷ സിലബസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ നോട്ടിഫിക്കേഷനിൽ കൊടുക്കുന്നുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കമൻ്റായിട്ടും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അതുവഴി നിങ്ങൾക്ക് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ആളുകളുടെയും തീർച്ചയായും അപ്ലൈ ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ അതിലേക്ക് വരയ്ക്കുന്ന വേക്കൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ വേക്കൻസികൾ കൂടാനും സാധ്യതയുണ്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന അതിൽ നിന്നായിരിക്കും ബാക്കി വരുന്ന എല്ലാ വേക്കൻസികളും റാങ്ക് ലിസ്റ്റ് മുഖാന്തരമായിരിക്കും നികത്തുന്നത് അപ്പോൾ ഇതിലേക്ക് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ടേഴ് മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന വസ്തുതയിലേക്ക് രണ്ട് ഒന്ന് എൺപത്തി നാലിനും അതുപോലെ ഒന്നേ ഒന്ന് രണ്ടായിരത്തി രണ്ടിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയും ഇപ്പൊ ജനറൽ വിഭാഗത്തിന് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ടിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയും ഇനി എസ് സി എസ് ടി വിഭാഗമാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ടിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക അഞ്ചു വയസ്സിന്റെ ഏജിലുള്ള അവർക്ക് ലഭിക്കുന്നതാണ് പിന്നെ വരുന്നത് ഒ ബി സി വിഭാഗമാണെങ്കിൽ അതൊരു ബാക്ക്വേർഡ് ക്ലാസ്സാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ടിന് മിഡയിൽ ജനിച്ചവർക്കാണ് അതിലേക്ക് അവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയും ഇപ്പൊ ജനറൽ വിഭാഗത്തിന് പതിനെട്ടേഴ് മുപ്പത്തി ആറ് വയസ്സും അതുപോലെ എസ് സി എസ് ടി ആണെങ്കിൽ നാൽപ്പത്തി ഒന്ന് വയസ്സും ഇനി ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി ഒമ്പത് വയസ്സുവരെയുള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം ഇനി ക്വാളിഫിക്കേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മിനിമം പത്താം ക്ലാസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അംഗീകൃത ഈക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം പ്ലസ് അതിനോട് കൂടി ഡിപ്ലോമ ഇൻ ഗാർഡനിങ്വാർഡ് ബൈ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസ്ഡ് ബൈ ദി ഗവൺമെന്റ് ഓർ വിഎസ് സി നഴ്സറി മാനേജ്മെന്റ് ആൻഡ് ഓർണമെന്റൽ ഗാർഡനിങ് ഓർ വിഎസ് സി അഗ്രികൾച്ചർ പ്ലാന്റ് പ്രൊഡക്ഷൻ ഓർ വിഎസ് സി അഗ്രികൾച്ചർ അപ്പൊ ഈ ഒരു തസ്തിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടായിരിക്കാം അതുപോലെ ഗാർഡനിംഗ് ഉള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വി എച്ച് എസ് സി ഉണ്ടായിരിക്കാം നഴ്സറി മാനേജ്മെന്റ് ബിഎച്ച് എസ് സി അല്ലെങ്കിൽ ഇവിടെ അഗ്രിക്കൾച്ചർ പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ വെറും അഗ്രികൾച്ചറൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും ഇനി ഇതിലേക്ക് വരുന്ന ആപ്ലിക്കേഷൻ ഫീസ് നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് നാനൂറ്റി അൻപത് രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അതിലേക്ക് എസ് സി എസ് ടി വിഭാഗം അതുപോലെ തന്നെ അൺഎംപ്ലോയിഡ് ഡിഫറെൻ്റലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്കും എക്സാം ഫീ അടയ്ക്കേണ്ടതില്ല ഓൺലൈൻ ആയിട്ടാണ് എക്സാം ഫീ എല്ലാം അടക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും അത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം ബാക്കി എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ബാക്കി എല്ലാ കാര്യങ്ങളും നോട്ടിഫിക്കേഷനും വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ അവസാന തീയതി പതിനാറ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് മുതലാണിതിലേക്ക് അപേക്ഷിക്കേണ്ട സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് വരെ സ്റ്റെപ്പ് വണ്ണും സ്റ്റെപ്പ് ടു നിങ്ങൾക്ക് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് വരെയും അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു തസ്തിയിലേക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അവർക്കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും ഡയലി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കൂടണം താങ്ക് യു ഫോർ വാച്ചിംഗ് അവൻ എ സ്റ്റേ